പൌരത്വ ബില്ലിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിനത്തിലും സർവീസ് നടത്തി വ്യത്യസ്തമായിരിക്കുകയാണ് മഞ്ചേരി തിരൂർ റോഡിലോടുന്ന ലാവർണ എന്ന സ്വകാര്യ ബസ്. മുൻപും വാർത്തകളിൽ ഇടം പിടിച്ച ബസ് ഇന്നലെ നിരത്തിലിറങ്ങിയത് മറ്റൊരു ഉദ്യമവുമായി ആയിരുന്നു. ഹർത്താൽ ദിനത്തിൽ സ്കൂൾ പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവുമെന്ന പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇന്നലെ പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന ഉത്തരവ് വന്നതോടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ ഒരു വിധത്തിലും തടസ്സം നേരിടരുത് എന്ന ലക്ഷ്യത്തോടെ ബസ് സർവീസ് നടത്താൻ ഇറങ്ങുകയായിരുന്നു എന്ന് ബസ് ഓണറായ പരുത്തിക്കുന്നൻ ഷാഫി പറഞ്ഞു. തിരൂർ, കോട്ടക്കൽ, മലപ്പുറം, മഞ്ചേരി പോലീസിന്റെ അകമ്പടിയോടെയായിരുന്നു മൂന്ന് ട്രിപ്പ് സർവീസ് നടത്തിയത്. മലപ്പുറം എസ് പിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സുരക്ഷ. അതേസമയം കോട്ടക്കലും ഒതുക്കങ്ങളിലും വയലത്തൂരിലും വെച്ച് ഹർത്താൽ അനുകൂലികൾ ബസ് തടയാനുള്ള ശ്രമമുണ്ടായി. ന്യൂസ് ബ്യൂറോ മലപ്പുറം. രണ്ടും കൂടി അത് കയറിയിട്ട് വെറുതെ അടി പിടിക്കലേട്ടെ, ഞാൻ പറഞ്ഞു ഇതെടുത്ത് പറഞ്ഞേട്ടാ. എന്റെ അമ്മയടുത്ത് പറ എങ്ങനെയുണ്ട്? ആ ഇത് ഭയങ്കര സംഭവമാണ്. ഇവരെല്ലാ കുടുംബ കലഹങ്ങളും ഇവിടെ അവസാനിക്കുക. ഇവരിപ്പോ വളരെ ഹാപ്പിയാണ്. ഇത്രയും വെറൈറ്റികളുള്ള ടൈൽസ് ഷോറൂം ഇവരെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതിന്റെ ഒരു സന്തോഷാട്ടോ. ഇനി ടൈൽസും മാർബിളും ഒക്കെ അന്വേഷിച്ച് ലോകം മുഴുവൻ കറങ്ങി നടക്കണ്ടല്ലോ. എങ്ങനെയുണ്ട് സംഭവം? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടില് വേറെ എവിടെ ഉണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷൻ ഉള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. ഒരേ മനസ്സ്, ഒരേ തീരുമാനം. ടൈൽസ് മാർബിൾ സാനിറ്ററി ഇനി സിൽവാൻ ടൈൽസ് ഗാലറിയിൽ നിന്ന് മാത്രം. സിൽവാൻ ടൈൽസ് ഗാലറി, പുത്തനത്താണി, വളാഞ്ചേരി, ആലുവ, പാലക്കാട്.